അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനോടായി പഠിപ്പിച്ച ഗൗരവമേറിയ ചില നിർദ്ദേശങ്ങളുണ്ട്. വ്യത്യസ്ത ഹദീത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് വിവരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അലി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ قال رسول الله صلى الله عليه وسلم ثلاث مهلكات وثلاث منجيات. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില റിവായത്തുകളിൽ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഅമ്മൽ മുഹ്ലികാത് ഫശുഹുൻ മുതാഉൻ വഹവൻ മുത്തബഉൻ وَيُعْجَابُ الْمَرْءِ بِنَفْسِهِ صلى الله عليه وسلم. സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ ഹദീത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ. മൂന്ന് കാര്യങ്ങൾ നാശകരമായതാണ്, നശിപ്പിക്കുന്നതാണ്. ഫഅമ്മൽ മുഹ്ലികാത്, ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഫശുഹുൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. വഹവൻ മുത്തബഉൻ, പിന്തുടരപ്പെടുന്ന ഇച്ഛ, ദേഹിച്ഛ. വയഅജാബുൽ മർഇ ബിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക. ഈ മൂന്ന് കാര്യങ്ങൾ ആ വ്യക്തിയെ നശിപ്പിക്കും, നാശത്തിലകപ്പെടുത്തും എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മൂന്നും പഠന വിധേയമാക്കേണ്ടതാണ്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കാൻ പറഞ്ഞ, നാശത്തിൽ അകപ്പെടുമെന്ന് പറഞ്ഞ കാര്യം, ഫശുഹുൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പിശുക്കും ധൂർത്തും ദീനിനെതിരാണ് എന്നാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരായ സംഗതികളാണ് പിശുക്കുക, അതുപോലെ ഇസ്റാഫ് കാണിക്കുക, ധൂർത്ത് കാണിക്കുക എന്നത്. ഇത് രണ്ടും പാടില്ലാത്തതാണ്. കാരണം പിശുക്ക് നമ്മെ നശിപ്പിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിനു അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖു ളുൽമ ഫഇന്ന ളുൽമ ളുൽമാതുൻ യൗമൽ ഖിയാമ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖു ശുഹ, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കുക, നിങ്ങൾ പിശുക്കുന്നതിനെ സൂക്ഷിക്കുക. ഫഇന്നശുഹ അഹ്ലക മൻ കാന ഖബലകും ഹമലഹും അലാ അൻ സഫഖു ദിമാഅകും വസ്തഹല്ലു മഹാരിമഹും. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പിശുക്ക് എന്ന് പറയുന്ന പ്രവർത്തനം നശിപ്പിച്ചിട്ടുണ്ട്. പിശുക്ക് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ രക്തങ്ങൾ ചിന്തുന്നതിനും അവരുടെ രക്തം ചിന്തുന്നതിനും ഹറാമുകൾ ഹലാലാക്കുന്നതിനും ആ പിശുക്ക് കാരണമായിട്ടുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി സ്വന്തത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമായി, ഒരിക്കലും മുഅ്മിനുകൾക്ക് പാടില്ലാത്ത ഒരു വിഷയമായി സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ് പിശുക്കാതിരിക്കുക എന്നത്. ആലു ഇമ്രാൻ മൂന്നാം അധ്യായം 180-ാമത്തെ ആയത്ത്, ഈ ആയത്ത് എന്താണ് പഠിപ്പിക്കുന്നത്? ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم. الله അവന്റെ നിഅമത്തിൽ നിന്ന് തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ നിശ്ചയമായും അവർ വിചാരിക്കണ്ട, എന്ത് വിചാരിക്കണ്ട? ഹുവ ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരമാണ് എന്നവർ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറു ലഹും, എന്നാൽ അതവർക്ക് ദോഷകരമാകുന്നു എന്നാണ്. അതവർക്ക് ദോഷമാണ്, ശർറാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നു, സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാഫു സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഇവർ പിശുക്കി പിടിക്കുന്ന സമ്പത്ത് ഖിയാമത്ത് നാളിൽ അവർക്കവരുടെ കഴുത്തിനതൊരു ആഭരണമായി, കണ്ഠാഭരണമായി അണിയിക്കപ്പെടുമെന്ന്. അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം.
അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്നാണ്. സുബ്ഹാനക അലീം, പിശുക്ക് ഒരിക്കലും ഖൈറല്ല എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം, പിശുക്കിന് പ്രേരണ, പണം പിശുക്കുന്നതിന് പ്രേരണ, പിശുക്കുക എന്ന ദുസ്വഭാവത്തിന് കാരണമാകുന്നത്, സബബായി വർത്തിക്കുന്നത് ശൈത്താനാണ് എന്ന് അല്ലാഹു ജല്ല വഅല. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖ്ർ, കൊടുക്കണ്ട, നീ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകും എന്ന് നിന്നെ പ്രേരിപ്പിക്കുന്നതും നിന്നെ ഭയപ്പെടുത്തുന്നതും ശൈത്താനാണ് എന്ന് അല്ലാഹു ജല്ല വഅല സൂറത്തുൽ ബഖറ 268-ാമത്തെ ആയത്ത്. എത്ര സ്ഥലത്ത്? 47-ാമത്തെയും സൂറത്ത് മുഹമ്മദിന്റെ 38-ൽ അല്ലാഹു തആല പറയുന്നു, ഹാ അൻതും ഹാഉലാഇ തുദഉന ലിതുൻഫിഖു ഫീ സബീലില്ലാ ഫമിൻകും മൻ യബ്ഖൽ ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء. ഓഹുടരേ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പിശുക്ക് കാണിക്കുന്നവരുണ്ട്. ആര് പിശുക്ക് കാണിക്കുന്നുവോ അവൻ നിശ്ചയമായും തന്നോട് തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത്. അല്ലാഹു ആകട്ടെ ഒരാളുടെയും ആശ്രയം വേണ്ടാത്ത ധന്യനാകുന്നു. നിങ്ങളാകട്ടെ അല്ലാഹുവിന്റെ ആശ്രയം വേണ്ടവരായ ദരിദ്രന്മാരുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. പിശുക്ക് നാശമാണ് എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരിക്കലും വിശ്വാസി പിശുക്കനാകൂല എന്നാണ്. മുഅ്മിൻ ഒരിക്കലും വിശുക്കനാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമ, ലാ യജ്തമിഉ ഉബാറുൻ ഫീ സബീലില്ലാ വദുഖാനു ജഹന്നമ ഫീ ജൗഫി അബ്ദിൻ അബദാ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പൊടിയും നരകത്തിലെ പുകയും ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് ചേരില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ, വലാ യജ്തമിഉ ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. അതുപോലെ തന്നെ പിശുക്കും സത്യവിശ്വാസവും ഒരു മുഅ്മിനിൽ, ഒരടിമയിൽ ഒരിക്കലും ഒരുമിച്ച് ചേരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വിശ്വാസിയായ അടിമയിൽ അവന്റെ ഈമാനിന്റെ കൂടെ ഒരിക്കലും പിശുക്ക് ചേരൂല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾ പിശുക്കാറില്ല, വിശ്വാസികൾ ദൂർത്ത് കാണിക്കാറുമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതമാണ്. അതുകൊണ്ട് മുഅ്മിനിന് യോജിക്കാത്തൊരു സ്വഭാവമാണ് പിശുക്കുക എന്നത്. പിശുക്കിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് മുഅ്മിൻ. വമൻ യൂഖ ശുഹ നഫ്സിഹി فاولئك هم المؤمنون. ഏതൊരാൾ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, കാത്തുരക്ഷിക്കപ്പെടുന്നുവോ, അത്രക്കാർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ എന്ന് അല്ലാഹു ജല്ല വഅല 59-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത് സൂറത്ത് ഹജ്ജ്. അപ്പോൾ നിങ്ങൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാശകരമായ കാര്യമായി പഠിപ്പിക്കപ്പെട്ട ഫശുഹുൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക് എന്നത് ഒരു മുഅ്മിൻ ഒരു നിലക്കും ഒരു മുഅ്മിനിന്റെ കൂടെ വരാൻ പാടില്ലാത്ത, ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കാത്ത ഒരു ദുസ്വഭാവമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.